പരിശുദ്ധനാധിപത്യമുള്ള ഇടയിൽ ഉന്മയിലുള്ള വിവിധ പാർട്ടി നേതാക്കന്മാർ ജനപ്രതിനിധികൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഹാക്കളെ പ്രിയമുള്ള നാട്ടുകാരെ സ്നേഹിതരെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് യാതൊരു സംശയവുമില്ല, ഈ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ സഹാബ് നമ്മുടെ സനാഥി ജെയ്ക്സിൻ്റെ MLA ഓഫീസ് തെരഞ്ഞെടുപ്പ് നാളെ തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഉദ്ഘാടനം ചെയ്യുവാനുള്ള ഒരു വഴികാട്ടിയായി അല്ലെങ്കിൽ വഴികാട്ടുന്ന ഒരു ഉദ്ഘാടനമായി ഇത് മാറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിച്ചു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മണിക്കൂറിനകം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ചിത്രം രൂപപ്പെടുകയുണ്ടായി. പുതുപ്പള്ളിയിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണ്, പുതുപ്പള്ളിയിൽ ഒരു ചലനമുണ്ടാകുകയാണ്, പുതുപ്പള്ളിയിൽ ഒരു ചരിത്രമുണ്ടാകുകയാണ്. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി രൂപം കൊടുത്ത ഒരു ശീലം, ആ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. എന്താണ് ഒരു മാറ്റം? പലപ്പോഴും നമ്മ ഇവിടെയുള്ള ആളുകൾ ചോദിക്കും, ആ മാറ്റം പറ്റുമോ, സാധിക്കുമോ എന്ന് ചോദിച്ചു. കേരളത്തിൽ ആ മാറ്റം ഉണ്ടായില്ലേ? നമുക്കറിയാം പലപ്പോഴും ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നു, പലപ്പോഴും അല്ല എപ്പോഴും കേരളം ചിന്തിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു ശീലം തന്നെ, ഒരു മുന്നണി ഭരണത്തിൽ വന്നാൽ ആ ഭരണത്തിന്റെ രക്ഷം മറ്റൊരു മുന്നണി ഭരണത്തിലേക്ക് വരുന്നു എന്നാണ്. പക്ഷെ 2001 ഉണ്ടായ ആ ചിത്രം എന്തെന്ന് ചോദിച്ചാൽ ഭരണത്തിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ, ആ മുന്നണി തന്നെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടഭരണം അവിടെ ഒരു ചരിത്രം കുറിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ന് ചർച്ച ചെയ്തതും വികസനമാണ്. കഴിഞ്ഞ ഒരു 3 വർഷക്കാലം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയവും വികസനം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല വികസനവും മതതരത്വവും തന്നെയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ പതിച്ചതും നമ്മുടെ കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലുമാണ്. ഈ പുതുപ്പള്ളിയിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട അവിടെ ആശുപത്രികൾ അതിനെ നവീകരിച്ച് 3-4 കോടി രൂപ കൊടുത്ത് അത് മനോഹരമാക്കി, അല്ലെങ്കിൽ അതിനെ നവീകരിക്കുവാൻ കഴിഞ്ഞ് 2021-2022 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂള്, സെന്റ് സേവിയേഴ്സ് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂള് അത് സെന്റർ ഓഫ് എക്സലൻസ് ആക്കുവാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിന് മുമ്പാണ്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വികസന കാര്യങ്ങൾ, ആ വികസനം പുതുപ്പള്ളിയുടെ ജനങ്ങളുടെ ഒരു അവകാശമാണ്. ആ അവകാശം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയണം. മതേതരത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. ഇന്നേ ദിവസം തന്നെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ അയർക്കുന്നത്തിലെ ബോർഡറിൽ ഉണ്ടായ കടന്നൂർ പഞ്ചായത്തിൽ അവിടെ ഉണ്ടായ എന്താണ് സംഭവം? അവിടെ 5 BJP, 3 UDF. അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, തെരഞ്ഞെടുപ്പാണ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ. അവിടെ BJPയുടെ പിന്തുണയോടുകൂടി അവിടെ UDF ഭരണത്തിലേക്ക് വരികയാണ്.
അപ്പോൾ വ്യക്തമായ ഒരു തെളിവ് ഇവിടെ നമ്മൾ കാണുവാൻ കഴിഞ്ഞു. ഞാൻ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഇവിടെ വലിയൊരു മുന്നേറ്റം ജയിക്കിന്, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുന്നേറുന്നു എന്ന് കണ്ടപ്പോൾ അവിശുദ്ധ ബന്ധത്തിലേക്ക് പ്രചരണത്തില്ല. നമുക്കറിയാം മണിപ്പൂരിന്റെ വിഷയവും ഇന്ന് രാജ്യത്തുണ്ടാകുന്ന വർഗീയ കലാപവും മതേതരത്വം തകർത്തു കൊണ്ടുപോകുന്ന ആ സ്ഥിതിവിശേഷവും ഒക്കെ നമുക്കറിയാം. കേരള സംസ്ഥാനത്ത് സമാധാനത്തോടുകൂടി നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതേതരത്വം കാത്തു സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ചുരുക്കട്ടെ വാക്കുകൾ സ്നേഹിക്കുന്നത് നേതാക്കന്മാരും ഇതിനുശേഷം എനിക്ക് തോന്നുന്നു 16-ാം 15-ാം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മുടെ കൺവെൻഷനും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ച പോലെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള പ്രചരണം നിയോജക മണ്ഡലത്തിലും മണ്ഡലത്തിലും വാർഡിലും ഓരോ ഭവനത്തിലും ഓരോ വ്യക്തിയുടെയും വോട്ടർമാരുടെ ഹൃദയത്തിൽ ചെന്നെത്തുന്നു. ആ പ്രവർത്തനങ്ങള് ഇന്നത്തെ ഉദ്ഘാടനം ഞാൻ സൂചിപ്പിച്ച ഒരു വഴികാട്ടി ആ MLA ഓഫീസ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിച്ച് MLA ആയി മാറി ഈ പ്രദേശത്തിന്റെ വികസന പുരോഗതിയിൽ ഏറ്റവും വലിയ കഴിഞ്ഞ അടുത്ത ഒരു 2.5 വർഷക്കാലം ഈ പ്രദേശങ്ങളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടുത്തെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.